നമുക്ക് ഇന്നൊരു വെറൈറ്റി ആയിട്ട് നമുക്കൊരു ബീഫ് കറി ഉണ്ടാക്കിയാലോ? എനിക്ക് അമ്മ പോക്കുന്ന ബീഫ് കറി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇന്ന് അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്കിത് ബീഫ് കറി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു 1 kg ബീഫൊക്കെ മേടിച്ച് വന്ന് നല്ല കഴുകി പറക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഞ്ചി, സവോള, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ നമ്മൾ ചിലവരാണെന്നുണ്ടെങ്കിൽ തേങ്ങാക്കൊത്തിടും. പിന്നെ അധികം പേരും തേങ്ങാക്കൊത്തിടത്തില്ല, പക്ഷെ തേങ്ങാക്കൊത്തിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പിന്നെ കടിക്കാനൊക്കെ ഇങ്ങനെ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ഒരു രസമാണ്, ഭയങ്കര ടേസ്റ്റുമാണ്. അപ്പം 2-3 സവോള ഇതിൻ്റെ അകത്ത് എടുത്തിട്ടുണ്ട്. അത് വലിപ്പം കൂടിയ സവോളയാണെന്നുണ്ടെങ്കിൽ ഒരു 3 മതി, ചെറിയ സവോളയാണെങ്കിൽ ഒരു 4-5 എടുത്താലും കുഴപ്പമില്ല. ഈ അരിയുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കാത്തിരിക്കുന്ന ഒരു അതിഥിയെ കണ്ടോ ഗൈസ്? അപ്പോൾ നമുക്ക് ഗ്യാസൊക്കെ ഒന്ന് കത്തിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി വലിയൊരു ചരുവം വെച്ച് കൊടുക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നല്ല സൺഫ്ലവർ ഓയിലാണ് ഗൈസ്. നമുക്ക് ഇത് എണ്ണയാണ് നമ്മുടെ കയ്യിലുള്ളത്, ആ എണ്ണ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഏറെ ഒഴിക്കണം. ഈ മസാലയൊക്കെ ഒന്ന് ഇതിൻ്റെ അകത്ത് തന്നെ സെറ്റാക്കാനുള്ളതാണല്ലോ. നമുക്ക് കാശ്മീരി മുളക് പൊടിയാണ് ഒരു കുറച്ചേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചെറിയ സ്പൂണാണെങ്കിൽ ഒരു 4 spoon കാശ്മീരി മുളക് പൊടിയും, പിന്നെ മല്ലിപ്പൊടിയും വേണം. മല്ലിപ്പൊടി കുറച്ച്, മുളക് പൊടി ഇപ്പോൾ 4 spoon ആണെങ്കിൽ മല്ലിപ്പൊടി ഒരു 3 spoon വേണം. ഇനി അതിലേക്ക് നമുക്ക് ചെറിയ ഒരു 2-3 spoon പെരിഞ്ചീരകം. ഇത് പെരിഞ്ജീരകം പൊടിച്ചു വെച്ചേക്കാണ്. ഈ പെരിഞ്ചീരകം പെട്ടെന്ന് നമുക്ക് ഇതിൽ ആവശ്യം വരും, അതുകൊണ്ട് പൊടിക്കാൻ എടുക്കാനൊന്നും സമയമില്ലെങ്കിൽ നമുക്ക് നേരത്തെ ഇത് ഞങ്ങൾ പൊടിച്ചു വെച്ചതാണ്. അപ്പം അത് നമുക്കൊരു 2-3 spoon ചെറിയ സ്പൂണാണ് കേട്ടോ, അതുകൂടെ നമുക്ക് മാറ്റി വെച്ച് നോക്കാം. അതിലേക്ക് ഇനി നമ്മുടെ ഈ സവോള, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ അരിഞ്ഞ് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പും കൂടെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ആ ഒരു എണ്ണയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് നമ്മുടെ തേങ്ങാക്കൊത്തിൽ, തേങ്ങാക്കൊത്ത് മൊത്തം കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്തിടുന്ന ഞാൻ പറഞ്ഞല്ലോ നല്ല ടേസ്റ്റ് കൂടാൻ വേണ്ടിയൊക്കെയാണ്. അപ്പോൾ ബീഫ് കറിക്കാൻ തരുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്കത് നല്ല രീതിയിലൊന്ന് മൂത്ത് വരണം. അപ്പോൾ ഈ ഒരു ഒരു കളറൊന്ന് മാറുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കണ്ടോ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കി അടി പറ്റാതെയൊക്കെ നല്ല രീതിയിലൊന്ന് മൂത്ത് നല്ലൊരു കളറൊക്കെ ഒന്ന് മാറുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് നമ്മുടെ സവോള ഇട്ട് കൊടുക്കാം. സവോള നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കുക. വഴറ്റി കൊടുക്കുക ഇനി ഒരു ഒരു ആ ഒരു 10 minutes നമുക്ക് സമയം, 10 minutes വേണ്ടി വരില്ല. കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടും കേട്ടോ. ഞങ്ങൾ ഉപ്പിട്ടിട്ടാണ് പെട്ടെന്ന് തന്നെ വഴറ്റിയെടുക്കുന്നത്. അതിന് ഒരു 5 minutes തന്നെ വഴലും. അപ്പോഴത്തെ നമുക്ക് ഈ പച്ചമുളകും പിന്നെ വെളുത്തുള്ളിയും കൂടെ നമുക്കൊന്ന് ഇടിച്ചു കൊടുക്കാം. കാരണം ഇത് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഒരു ചെറിയൊരു ടിപ്പാണ് ഗൈസ്. അപ്പോൾ നമുക്കത് നല്ല രീതിയിലൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തെ നമ്മുടെ സവോള ഏകദേശം ഒന്ന് റെഡിയായിട്ടുണ്ട്. ഇനിയും നമുക്ക് ഇടിച്ച് വെച്ച ഈ ഒരു പച്ചമുളകും പിന്നെ ഈ ഒരു വെളുത്തുള്ളിയും ഈ ഒരു ഇഞ്ചിയും കൂടെ നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി അത്യാവശ്യം നല്ല രീതിയിൽ ഒരു 2 spoon മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഈ ഇടിച്ച് മാറ്റി വെച്ചില്ലേ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അത് മൂന്നും കൂടെ നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ ഇളക്കി കൊടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിക്ക് പറ്റും. അപ്പോൾ കുറച്ച് ഒത്തിരി എണ്ണയിലല്ലോ, അപ്പോൾ ആ ഒരു എണ്ണയിൽ കടന്നിട്ടാണ് ഇത്രയും കാര്യങ്ങൾ മസാല റെഡിയാവുന്നത്. നമുക്ക് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മുടെ വീട്ടിൽ തന്നെ നട്ട് ഞങ്ങൾ വളർത്തിയ കറിവേപ്പിലയാണ് കേട്ടോ. അതാണ് ഞങ്ങൾ എല്ലാ കറികൾക്കും എടുക്കുന്നത്. അപ്പം നല്ല സൂപ്പർ മായൊന്നും ചേരാത്തതാണ് ഗൈസ്. ഇനി അതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 2-3 spoon ഉപ്പിട്ട് കൊടുക്കാം. അപ്പം ഞങ്ങളുടെ എല്ലാം ചെറിയ സ്പൂണുകളാണ് കേട്ടോ. നിങ്ങളുടെ വലിയ സ്പൂണാണെങ്കിൽ ഒരു സ്പൂണിൻ്റെ അകത്ത് പകുതി മതിയായിരിക്കും. ഞങ്ങൾ ചെറിയ സ്പൂണായതുകൊണ്ടാണ് ഈ 2-3 spoon ഉപ്പിട്ട് കൊടുക്കുന്നത്. ഇനി അത് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം അതൊന്ന് നല്ല രീതിയിലൊന്ന് വഴുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് നമ്മുടെ ഈ ഒരു ഗരം മസാലയും ഈ മല്ലിപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ എന്താ പറയുക, കാശ്മീരി മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ നമ്മുടെ ഈ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഈ ഒരു സവോള, പിന്നെ മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ഒന്ന് പിടിക്കണം. അതിനുണ്ട് ഈ ഒരു പരുവത്തിൽ കിട്ടും. ഇത് നല്ല കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ഇറച്ചിയാണ്, ഇപ്പോൾ ബീഫാണ് കേട്ടോ ഗൈസ്. അത് നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു മസാലക്കൂടിൻ്റെ അകത്തോട് നമുക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇനി ഈ ഇറച്ചിക്കകത്ത് ഓൾമോസ്റ്റ് കുറച്ച് വെള്ളമുണ്ട്, അതും ഈ ഒരു മസാലയ്ക്കകത്തൂടെ ഇറങ്ങണം. അതിനുവേണ്ടി നമുക്ക് നല്ല രീതിയിലൊന്ന് ഇളക്കിയിട്ട് മസാലയൊക്കെ അതിൻ്റെ അകത്ത് പിടിക്കണം.
അതിന് വേണ്ടി ഈ ഒരു ഇളക്കിലാണ് ഗൈസ് നമ്മുടെ എല്ലാവരും ഇരിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് വേവിക്കാൻ വേണ്ടി ആ ഒരു ഒരു രണ്ട് മിനിറ്റ് ജസ്റ്റ് ഒന്ന് ചുമ്മാ ഒന്ന് വേവിക്കാൻ വയ്ക്കാം, ഈ ഒരു മസാല ഒന്ന് പിടിക്കാൻ വേണ്ടി. അതിനുശേഷം നമുക്കൊരു ചൂടുവെള്ളമാണ്, ഇത് തണുത്തുള്ളം വെള്ളം, പിന്നെ ആ വെള്ളം ഒന്ന് തിളയ്ക്കാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. ഇത് ചൂടുവെള്ളമാകുമ്പോൾ ഓൾമോസ്റ്റ് വെള്ളം ചൂടായതാണല്ലോ, ഇനി കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ പെട്ടെന്ന് തന്നെ ഇത് ഈ ഒരു വേവ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചൂടുവെള്ളം കൂടെ ഒഴിക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞങ്ങൾ ഒരു കപ്പ് വെള്ളമാണ് ഇതിനകത്ത് ഒഴിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്ര കിലോ ചിക്കനാണ് എടുക്കുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കൊന്ന് നല്ല ഫ്ലെയിമിൽ നമുക്ക് തീയിട്ടിട്ട് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് നല്ലൊരു മൂടി വെച്ച് അടച്ചു കൊടുക്കാം. ഇനി ഒരു 10-15 മിനിറ്റിനുള്ളിൽ പെട്ടെന്ന് തന്നെ അത് വേവുന്നതായിരിക്കും. അപ്പം അതുവരെ നമുക്ക് ഒന്ന് റെസ്റ്റ് എടുക്കാം. റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് ഇടയ്ക്കൊക്കെ വന്നൊന്ന് ഉപ്പ് നോക്കുന്നത് നല്ലതായിരിക്കും ഇടയ്ക്ക്. അപ്പോൾ ഒരു 10 മിനിറ്റ് നമ്മൾ നല്ല രീതിയിൽ കുക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഇടയ്ക്ക് വന്ന് നോക്കിയായിരുന്നു. അപ്പം കുറച്ചുകൂടെ വേവാനുണ്ടായിരുന്നു. ഇടയ്ക്ക് വന്ന് ഞങ്ങൾ ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. കൈ സൂപ്പർ സാധനമായിരുന്നു. എനിക്കെന്തായാലും കണ്ടോ, വെള്ളമൊക്കെ ഇറങ്ങി എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പർ സാധനമായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബീഫ് കറിയൊക്കെ എളുപ്പമാണ് വയ്ക്കാൻ വേണ്ടി. ഒന്ന് രണ്ട് കൂട്ട് നമ്മളൊന്ന് എന്താ പറയുക, മീൻ വേറെ രീതിയായിരിക്കും, ചിക്കന് വേറെ രീതിയായിരിക്കും, അപ്പോൾ എല്ലാത്തിനും വേറെ രീതികളായിരിക്കും. പക്ഷേ ഒരേപോലെ ആയിരിക്കും വയ്ക്കുന്നത്, എളുപ്പമായിരിക്കും. പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ബീഫ്. അപ്പോൾ ഉണ്ടാക്കി ഞങ്ങൾ അമ്മയ്ക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിയത് 18 സ്റ്റൈലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് സ്ഥലത്താണുള്ളത് ആ ഒരു രീതി തന്നെ ഉണ്ടാക്കുക. പിന്നെ വെറൈറ്റി ആയിട്ട് പല ജില്ലയിൽ പല രീതിയിലായിരിക്കുമല്ലോ ബീഫ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലായിടത്തും നമ്മൾ ഒരേ രീതിയിൽ തന്നെ ഫുഡ് ഉണ്ടാക്കി കഴിക്കാതെ പല പല വെറൈറ്റി സ്റ്റൈലിൽ ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഒരേ ഫുഡ് തന്നെ നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് മടുപ്പ് തോന്നും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇടയ്ക്കൊക്കെ പല പല സ്റ്റൈലിൽ പല പല നാട്ടിലെ പല പല വിഭവങ്ങൾ കഴിക്കുമ്പോൾ ഒരു വെറൈറ്റി തോന്നിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റാ, സീ യു.